A haunted place in the Paranale, a Urubada Vijitra Anipongal, Narana, Urustalavan. Avada Jelimbo, Namalda Manasa Buda Galateleka Po. Apo Adunda, Psychic Iver Kachala Anipongalaka on Dineway. Ningalka Urubache Valare. Arian Agarahamulla Uribisham. A haunted Aitola Stalangal Yan Poetondo and the Anipongal and Dokiana and the Lady Yaninganeola Daralam Salangal Poetunda Paladatum Kadanorangetund. Enike Valare Udduega Janagamaya Anipongal Valare Korche on title. Mikamar Salangal, Yampoi, Sokamata Karano Rangate, Avale, anything a poet. Upon Adindan, any game, Mansela Vrecarium. E. Abrate were psychic field. Angana Nundangal Tane. Adamaita number tune Jepatangal Matrame, Namakandangal Anipon Dowel. Adavandana Mikavarum, any game. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് അനുഭവങ്ങളൊന്നും ഉണ്ടാകാത്തത്. ചില സൈക്കിക്സിനെ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയാൻ സാധിക്കും. അങ്ങനെ കുറേ ടിവി സീരിയലുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈക്കിക്സ് ആണ് അവിടുത്തെ സൈക്കിക് ഫീൽഡ് സെൻസ് ചെയ്യുന്നത്. അവർക്ക് അവരുടെ മനസ്സ് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് അവർക്ക് അതിലേക്ക് ചേരാൻ സാധിക്കും. ഞാൻ വളരെ ക്രിട്ടിക്കൽ ആയതുകൊണ്ട് ഞാൻ വേറെ ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിന്നാണ് എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഈ ഒരു സൈക്കിക്കിനെ സംബന്ധിച്ച് ഹോണ്ടഡ് ആയിട്ടുള്ള സ്ഥലം എന്നൊന്നില്ല. എല്ലാ സ്ഥലവും ഹോണ്ടഡാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലവും ഹോണ്ടഡ് അല്ല. ഈ ഒരു സൈക്കിക്കിനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരവിടെ റിലാക്സ് ചെയ്യും, ചിലപ്പോൾ അവിടെ കിടന്നുറങ്ങും. എന്നിട്ട് അവർ പറയും ഇവിടെ പണ്ട് ഇന്ന് ഇതൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ സാധാരണ ഹോണ്ടഡ് എന്ന് പറയുന്ന സ്ഥലം പ്രത്യേകിച്ച് അവിടെ ഒന്നുമില്ല. അപ്പോൾ നേരെ മറിച്ച് അവിടെ പണ്ട് എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് എന്നവർക്ക് എളുപ്പം അറിയാൻ സാധിക്കും. പ്രത്യേകിച്ച് കൊലപാതകങ്ങളോ ആത്മഹത്യകളോ ഒക്കെ നടന്ന ഒരു സ്ഥലത്തിന് ശക്തമായ ഫീൽഡുണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്ന് അവർക്ക് പെട്ടെന്ന് പറയാൻ കഴിയും. എന്നൊരു വ്യത്യാസമേ ഉള്ളൂ. ഇന്ത്യയിലെ ഏറ്റവും ഹോണ്ടഡായിട്ട് കരുതപ്പെടുന്ന ഒരു സ്ഥലം രാജസ്ഥാനിലെ ഭാൻഗഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇത് വളരെ രസമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ബോംബെയിലെ ഒരു ടി വി പ്രോഗ്രാം കമ്പനി ക്ലാപ്സ്റ്റം പ്രൊഡക്ഷൻസ് എന്നാണ് അവരുടെ പേര്. അവരെന്നെ കോണ്ടാക്റ്റ് ചെയ്തു. അവരൊരു പുതിയ ടി വി സീരിയൽ തുടങ്ങുകയാണ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും ഹോണ്ടഡ് എന്ന് കരുതപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒരു മത്സരം. അതായത് രാത്രി ഈ സ്ഥലത്ത് അവരൊരു പാത്ത് മാർക്ക് ചെയ്യും, വെള്ള ചോക്കുപടിയുണ്ട്. അപ്പോൾ ഈ മത്സരത്തിന് വരുന്ന ആളുകളെല്ലാം ഒറ്റയ്ക്ക് രാത്രിയിൽ ഈ പാത്തിൽ കൂടെ നടക്കണം. ഒരു സ്റ്റാർട്ടും ഒരു ഫിനിഷിങ് കാണും. അപ്പോൾ ഇവരുടെ മുഖത്ത് ഒരു ലൈറ്റ് ഘടിപ്പിക്കും. പിന്നെ എല്ലാ സ്ഥലത്തും ക്യാമറ വെച്ചിട്ടുണ്ട്, CC ക്യാമറ. അപ്പോൾ ഒരു കൺട്രോൾ റൂമിലിരുന്ന് കുറേ പേര് ഈ ഓരോ കോമ്പറ്റീറ്ററുടെയും മുഖഭാവം പരിശോധിച്ചുകൊണ്ടിരിക്കും. ഏറ്റവും ധൈര്യമായിട്ട് ഈ പാത്ത് കൂടെ നടന്നു വരുന്നവർക്ക് എത്രയോ ലക്ഷം രൂപ ഇനാം. ഇതാണ് മത്സരം. അപ്പോൾ ആദ്യത്തെ സ്പോട്ട് ഈ ഭാൻഗഡ് തന്നെയാണ്. അപ്പോൾ ഞാൻ ബോംബെക്ക് പോയി. അപ്പോൾ ഈ കമ്പനിയിലുള്ള ആളുകൾക്കെല്ലാം ഭയമാണ്. അപ്പോൾ ഞാൻ ആദ്യം എല്ലാം അവരെ പറഞ്ഞ് പഠിപ്പിക്കണം, ഇവിടെ അപകടം വല്ലതും ഉണ്ടോ, എന്തൊക്കെ സംഭവിക്കാം. അപ്പോൾ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി, പേടിയാണ് പ്രശ്നം. ഇങ്ങനെ വളരെ പഴയ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ആളുകൾക്കുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അത് സൈക്കിക്കാകുന്നത്, അല്ലാതെ നിങ്ങൾക്ക് അപകടമൊന്നും സംഭവിക്കില്ല എന്നൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ ഒരു ആങ്കറുണ്ട്, ബർഖ എന്ന് പറയുന്ന ഒരു നടിയാണ് ആങ്കർ. ബർഖ ദത്തല്ല, ബർഖ മദാൻ എന്നാണ് ഇയാളുടെ പേര്. ബർഖ മദാൻ ഈ ടി വി പ്രോഗ്രാം കഴിഞ്ഞ് വേറെ കുറേ സിനിമകളിലും സീരിയലിലൊക്കെ അഭിനയിച്ചു. ഇന്നവർ ഒരു ബുദ്ധ സന്യാസിനിയായിട്ടാണ് അവർ ജീവിക്കുന്നത്. ഏതായാലും അന്ന് ഞങ്ങളെല്ലാവരും കൂടെ യൂണിറ്റ് മൊത്തം ഈ ഭാൻഗഡിലേക്ക് പോയി. അപ്പോൾ ഈ ഭാൻഗഡ് എന്ന് പറയുന്നത് ഒരു വലിയ ഏരിയ ആണ്. അതിനകത്ത് ഒരു ടൗൺഷിപ്പുണ്ട്. വീടുകളെല്ലാം ഒരുപാട് നൂറ്റാണ്ടായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ കിടക്കുകയാണ്. മാർക്കറ്റ് പ്ലേസ് ഉണ്ട്, പിന്നെ ഒരു കോട്ടയുണ്ട്, കോട്ടയുടെ നടുവിലൊരു കൊട്ടാരമുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെന്ന് പകൽ പോയി സ്ഥലമെല്ലാം കണ്ടു. അപ്പോൾ ഈ ക്യാമറയൊക്കെ സെറ്റപ്പ് ചെയ്യാനായിട്ട് കുറേ പേരെ വിട്ടു. അവർ രാവിലെ തൊട്ട് വർക്ക് ചെയ്ത് രണ്ട് സന്ധ്യയായപ്പോഴേക്ക് അവരുടെ വർക്കെല്ലാം തീർന്നു, ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്തു. അപ്പോൾ രണ്ട് പേര് രാത്രി അവിടെ കാവൽ കിടക്കണം, കാരണം ഇത്രയും കോസ്റ്റ്ലി എക്യുപ്മെൻറ്റ്സൊക്കെ അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനാരും തയ്യാറല്ല. കാരണം പൊതുവേ ഉള്ള വിശ്വാസം അതിനകത്ത് 6 മണി കഴിഞ്ഞ് ആരും നിൽക്കാൻ പാടില്ലെന്നാണ്. ഈ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ സ്ഥലം ഓൺ ചെയ്യുന്നത്. ഈ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസ് തന്നെ ഈ ഏരിയയ്ക്ക് വെളിയിലാണ്. ഇതിനകത്ത് ഓഫീസ് വെക്കാൻ അവർക്ക് ധൈര്യമില്ല. 6 മണി കഴിഞ്ഞ് ആരും ഇതിനകത്ത് നിൽക്കാൻ പാടില്ലെന്നാണ് നിയമം. അപ്പോൾ ഒരുപാട് പൈസ കൊടുത്ത് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. അവസാനം ഒരുപാട് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ട് പേര് അവർ രാത്രി അവിടെ നിൽക്കാമെന്ന് സമ്മതിച്ചു. അപ്പോൾ അതിനകത്ത് ഈ ഏരിയയ്ക്കകത്ത് ഒരുപാട് കുരങ്ങന്മാരുണ്ട്, മറ്റ് പക്ഷിമൃഗാദികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവരുടെ ജോലി ഈ മനുഷ്യർ കയറി ഒന്നും എടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ കുരങ്ങന്മാർ ഈ ക്യാമറയൊന്നും അടിച്ചുകൊണ്ട് പോകരുത്, ഇതെല്ലാം നോക്കാനാണ് ഇവരെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പിറ്റേ ദിവസം ആണ് കോമ്പറ്റീഷൻ, പിറ്റേ ദിവസം രാത്രി. അപ്പോൾ ഇതിനൊരു കൺട്രോൾ റൂമുണ്ട്. കൺട്രോൾ റൂമിനകത്ത് കുറേ പേര് ജഡ്ജസാണ്. അപ്പോൾ എന്നെയും ഒരു ജഡ്ജാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെയൊക്കെ ജോലി ഈ കോമ്പറ്റീറ്റേഴ്സിൻ്റെയൊക്കെ മുഖം നമുക്കൊരു സ്ക്രീനിൽ കാണാം. അർദ്ധരാത്രിയോട് അടുത്ത സമയത്താണ് ഈ ഓരോ കോമ്പറ്റീറ്ററും പോകുന്നത്. ഇവർ ഇങ്ങനെ നടന്നു പോകുന്ന വഴി ഇവരുടെ മുഖത്തുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ നമ്മൾ നിരീക്ഷിച്ച് മാർക്കിടണം. അപ്പോൾ ഈ കോമ്പറ്റീഷൻ തുടങ്ങുന്നതിന് മുമ്പേ ബർഖ പറഞ്ഞു, നമുക്കൊന്ന് അവിടെ ഒരു ടെമ്പിള് കാണുന്നുണ്ട്, ആ ടെമ്പിള് അബാൻഡൻഡ് ആണ്, ആ ടെമ്പിള് വരെ ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞാനും ബർഖയും കൂടെ നടന്ന് ആ ടെമ്പിളിനെ വലം വെച്ചിട്ട് തിരിച്ചു വന്നു. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഒരു അസിസ്റ്റൻറ്റ് ക്യാമറാമാനുണ്ട്, അയാൾ പറഞ്ഞു, നിങ്ങളുടെ പുറകെ ഒരു വെളുത്ത രൂപം നടക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടില്ലേന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ക്ലിയറായിട്ട് കണ്ടു, ഒരു വെളുത്ത രൂപം നിങ്ങളുടെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇയാളുടെ തോന്നലായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ഈ പരിപാടിയുടെ പിറ്റേ ദിവസം രാവിലെ വേറൊരു ആൾ, അയാൾ സൈക്കിക്കാണെന്ന് എനിക്ക് തോന്നുന്നു, രാവിലെ എന്നോട് വന്ന് പറഞ്ഞു, രാവിലെ അയാൾ മൂത്രമൊഴിക്കാനോ മറ്റോ പോയപ്പോൾ 3 വെളുത്ത രൂപങ്ങൾ ഇങ്ങനെ ഇയാളെ തന്നെ നോക്കുന്നത് കണ്ടുവന്നു. അപ്പോൾ ഈ വെളുത്ത രൂപം ഒരാളെല്ലാം പലര് കണ്ടിരിക്കുന്നു. പിന്നെ ഈ പരിപാടി നടന്നുകൊണ്ടിരുന്നപ്പോൾ തലേ ദിവസം കാവൽ കിടന്ന 2 പേരിൽ ഒരാൾ ഓടി വന്നു. അയാൾ കുറച്ച് പ്രായമുള്ള മനുഷ്യനാണ്. മറ്റേ ആളുടെ ദേഹത്ത് എന്തോ കയറി, അയാൾ കിടന്ന് വിറയ്ക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഇയാൾ കിടന്നിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മുഖത്ത് കുറച്ച് വെള്ളം തളിച്ചപ്പോൾ അയാൾക്ക് ബോധം വന്നു. അപ്പോൾ അയാളോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ തലേ ദിവസം രാത്രി കാവൽ കിടന്നപ്പോൾ ഒരു സ്ത്രീരൂപം വന്ന് അയാളെ വിളിച്ചു. അപ്പോൾ ഇയാൾ അങ്ങോട്ട് ആ സ്ത്രീരൂപത്തിൻ്റെ കൂടെ പോയി. അപ്പോൾ സ്ത്രീരൂപം പറഞ്ഞു, എനിക്ക് ഉടൻ തന്നെ അത്യാവശ്യമായിട്ട് 3 സാധനങ്ങൾ നീ കൊണ്ടുവരണം. അതൊന്ന് സ്ത്രീകളുടെ ആർത്തവരക്തം പുരണ്ട ഒരു തുണി, ഇങ്ങനെ 3 സാധനങ്ങൾ ഉടനെ കൊണ്ടുവരണം. എനിക്കിവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇത് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന്. അപ്പോൾ ഇയാൾ തിരിച്ചു വന്ന് മറ്റേ ആളോട് ഇത് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഇങ്ങനെയൊന്നും നീ ചെയ്യരുത്. ആ സ്ത്രീ ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ വന്ന് കയറി, പിന്നെ എനിക്ക് ബോധം പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളെല്ലാം ഉണ്ടല്ലോ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? നിങ്ങൾ പേടിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നിയത്. വാസ്തവത്തിൽ ഇങ്ങനെയൊന്നുമില്ല, സ്ത്രീ നിങ്ങളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾക്ക് ധൈര്യം കൊടുത്തു. ഈ കോമ്പറ്റീഷനിൽ പോയവർക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഒരാൾ മാത്രം അവസാനം ഫ്രീക്ക് ഔട്ട് ചെയ്തു. അപ്പോൾ ഈ ഫിനിഷ് പോയിൻറ്റിൽ ഈ ക്ലാപ്സ്റ്റം പ്രൊഡക്ഷൻകാർ തലക്കെട്ടെല്ലാം കെട്ടിയ ഒരു വാസനെ നിർത്തിയിരുന്നു. ഒരു ലോക്കൽ വാസനയാണ്. അയാളുടെ കർത്തവ്യം ഈ ഫിനിഷിംഗ് പോയിൻറ്റിലെത്തുന്ന ആളുകളെ മേ തുംകോ ലേ ജാനേക്കോ ആയാഹും എന്ന് പറഞ്ഞിട്ട് കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ വയസ്സനെ കണ്ട് ഒരാൾ പേടിച്ചോടി. അപ്പോൾ വയസ്സൻ പുറകെ ഓടി അവസാനം ഇയാളെ പിടിച്ച് ആണ് കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ ഒരു അപകടം സംഭവിക്കാമായിരുന്നു. ഈ കോമ്പറ്റീറ്റർക്ക് വേണമെങ്കിൽ ഈ വയസ്സനെ അറ്റാക്ക് ചെയ്യാമായിരുന്നു. അതായത് ഭാഗ്യം കൊണ്ട് അങ്ങനെ സംഭവിച്ചില്ല. ഈ ഭാൻഗഡ് എക്സ്പീരിയൻസ് വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഭാൻഗഡ് അത് ഹോണ്ടഡ് ആകാനായിട്ട് ഒരു രസകരമായ കഥയുണ്ട്. ആ കഥ കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അതായത് ഒരു രാജാവിന് മക്കളില്ലായിരുന്നു. അപ്പോൾ രാജാവിന് മക്കളുണ്ടാകാൻ വേണ്ടി ഒരു താന്ത്രികനെ കൊണ്ടുവന്നു. അപ്പോൾ ഈ താന്ത്രികന് ഈ കോട്ടയുടെ വെളിയിൽ തൊട്ടുവെളിയിൽ ഒരു കുന്നിൻ്റെ പുറത്താണ് താമസ സ്ഥലം ഒരുക്കിയത്. അപ്പോൾ ഈ താന്ത്രികന് ഈ റാണിയോട് ഒരു അഭിനിവേശം തോന്നി. അയാൾ പലതും ശ്രമിച്ചിട്ടും റാണി വശംവതയായില്ല. അവസാനം ഒരു ദിവസം റാണിക്ക് കുളിക്കാനായിട്ട് എണ്ണ കൊണ്ടുപോയ ഒരാളിനെ വിളിച്ച് ഈ എണ്ണ താന്ത്രിക വാങ്ങിക്കുകയും അതിലെന്തോ മന്ത്രം ചെയ്തിട്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ എണ്ണക്കുപ്പി കയ്യിൽ കിട്ടിയപ്പോൾ റാണിക്ക് കാര്യം മനസ്സിലായി. റാണി ഒരു വലിയ കല്ലെടുത്ത് അതിൽ ഈ എണ്ണ പുരട്ടിയിട്ട് താന്ത്രികൻ്റെ നേർക്കെറിഞ്ഞു. ഒരുപാട് ദൂരെയാണെങ്കിലും ഈ കല്ല് നേരെ പോയി താന്ത്രികൻ്റെ ദേഹത്ത് കൊണ്ടു. അപ്പോൾ ഇതെല്ലാവരും അറിഞ്ഞു. രാജാവ് ചോദിച്ചപ്പോൾ അവസാനം കാര്യം മനസ്സിലായി. അപ്പോൾ ഈ താന്ത്രികനെ പിടിച്ചുകൊണ്ട് വന്ന് ഇയാളുടെ ആനയെ കൊണ്ട് ചവിട്ടിച്ച് കൊല്ലാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ താന്ത്രിക്ക് പറഞ്ഞു, എൻ്റെ തല ആന ചവിട്ടി പൊട്ടിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ ഈ സ്ഥലത്തുള്ള എല്ലാ മനുഷ്യരുടെയും തല പൊട്ടി മരിക്കും എന്ന്. അപ്പോൾ ഇത് കേട്ട ഉടനെ ആളുകളെല്ലാം സാധനങ്ങളൊക്കെ എടുത്ത് സ്ഥലം വിട്ടു. അപ്പോൾ നിവൃത്തിയില്ലാതെ രാജാവും റാണിക്കും സ്ഥലം വിടേണ്ടി വന്നു. ഇങ്ങനെയാണ് ഈ സ്ഥലം അനാഥമായെന്നാണ് കഥ. അപ്പോൾ ഏതായാലും ഇത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ ഹോണ്ടഡ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരുപാട് വിചിത്ര അനുഭവങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലമാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മളുടെ മനസ്സ് ഭൂതകാലത്തിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് സൈക്കിക്കായവർക്ക് ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായെന്ന് വരും. അല്ലാതെ ഇവിടെയൊന്നും പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയതുകൊണ്ട് ഞാൻ പഠിച്ച പാഠം.